ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം കളിവെഞ്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ആയിട്ടാണോ എൻ്റെ കയ്യിൽ ചിരട്ട ഇങ്ങനെ ചിരട്ട വെച്ചിട്ടൊരു പ്രൊഡക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മളിന്ന് കപ്പും ജഗ്ഗും ഒക്കെയാണ് നമ്മൾ ചിരട്ട വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പലരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഷെല്ലൊക്കെ വെച്ച് പലരും ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്യാൻ പോവാണ് നമ്മളപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ കപ്പായിട്ട് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ആദ്യം ഓൾറെഡി നമ്മൾ ചിരട്ടി എടുത്തങ്ങനെ ചിരട്ട എടുത്തിട്ടുണ്ട് നമ്മളിതിന് കറക്റ്റ് ലെവലാക്കാൻ വേണ്ടി ഒന്ന് ആക്സോ ബ്ലേഡ് വെച്ച് ഇതിൻ്റെ വർക്ക് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം കാരണം ലെവലാണ് ഓരോ കപ്പിൻ്റെ അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളത് കട്ട് ചെയ്തിട്ട് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ മേലിൽ നിൽപ്പുണ്ടാവും ചിരട്ടകൾ അപ്പൊ അത് നമ്മളൊരു കത്തി വെച്ച് ഇനി അതൊക്കെ കറക്റ്റ് പ്രോപ്പർ ഇങ്ങനെ ആദ്യം ചീവി കളയും കേട്ടോ അതിന് നമുക്ക് പേപ്പർ പിടിക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ആദ്യം ചീവി കൊടുക്കാതെ അപ്പൊ ഇതുപോലെ നമ്മൾ ചീവി കൊടുക്കണം നല്ലോണം അതിൻ്റെ മേലത്തെ തൊലി കറക്റ്റായിട്ട് നല്ലോണം ഡ്രൈ ആണ് നമുക്ക് പേപ്പർ എടുക്കാൻ കുറേ നേരം പേപ്പർ പിടിക്കേണ്ടി വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ചീവി കളയാം കേട്ടോ നമ്മുടെ ചിരട്ടയുടെ മേലിലുണ്ടായിരുന്ന ആ പൊരിപ്പിലൊക്കെ നല്ലോണം കത്തി വെച്ച് നല്ലോണം ചിരട്ടി കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പേപ്പർ വെച്ച് നല്ലോണം ഫിനിഷ് ചെയ്തെടുക്കാൻ കേട്ടോ സാൻഡ് പേപ്പർ പിടിച്ച് നല്ലോണം ഫിനിഷ് ചെയ്തെടുക്കാം പിന്നെ വർക്കൊക്കെ അതുപോലെ നമ്മൾ പേപ്പർ പിടിച്ച് നല്ല ലെവലാക്കി എടുക്കും കേട്ടോ അപ്പോൾ നമുക്ക് സാൻഡ് പേപ്പർ പിടിക്കാം കേട്ടോ നല്ലോണം പിടിച്ച് കൊടുക്കണം കാരണം ഇപ്പോൾ ഇനി നമ്മൾ ചെറിയ മുഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പേപ്പർ പിടിച്ച് നല്ല ഫിനിഷിംഗ് ചെയ്ത് നല്ല ഫിനിഷിംഗിൽ നമ്മൾ എടുത്താലാണ് നമ്മൾ കപ്പ് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നല്ലോണം നമ്മൾ സാൻഡ് പേപ്പർ ഒക്കെ പിടിച്ച് അടിപൊളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മഗ്ഗിൻ്റെ ഹാൻഡിലാണ് പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു ചിരട്ടേന്നാണ് അതിൻ്റെ ഹാൻഡിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ സൈസ് അനുസരിച്ച് നമ്മൾ ആ മഗ്ഗിനുള്ള ഹാൻഡിൽ കട്ട് ചെയ്തെടുക്കണോ കാരണം ഓവർ വലുതാവരുത് ചെറുതാവരുത് അപ്പോൾ നമ്മളെ ഹാൻഡിന് വേണ്ടി മാർക്ക് ചെയ്യാണ് കേട്ടോ ഇതുപോലെ ഒരു സ്കെച്ചിൻ്റെ ഇതുകൊണ്ട് മാർക്ക് ചെയ്യാണ് അത്യാവശ്യം കാരണം നമുക്ക് അറിയാമല്ലോ മഗ്ഗിൻ്റെ എന്തൊരു ഹാൻഡിൻ്റെ എന്തൊരു സൈസ് വേണം നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ചിരട്ടയുടെ സൈസ് അനുസരിച്ചും അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ നമ്മൾ രണ്ട് പീസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പോകണം നമ്മളങ്ങനെ രണ്ട് പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് പീസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ചിരട്ടയിട്ട് സിമ്പിളായിട്ട് അങ്ങനെ പിടിപ്പിക്കാൻ പറ്റില്ല കാരണം അത് ചുമ്മാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പശ വെച്ച് കൂട്ടി പെട്ടെന്ന് പറഞ്ഞു വരും അപ്പോൾ ചെറിയൊരു പോയിന്റ് വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാലും അപ്പോൾ എളുപ്പമുണ്ടാകും ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ഒരു കയറ്റം നമുക്ക് ഒരു ഹോളിട്ട് ആദ്യമായിട്ട് കയറിയിരിക്കാവുന്ന രീതിയിൽ ഒരു മുഴ പോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം ഒരു പോയിന്റ് എന്നിട്ട് നമുക്ക് ആ ഭാഗം നമുക്ക് രണ്ട് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് പീസിൽ അങ്ങനെ ഒരു പോയിന്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹോളിട്ട് കറക്റ്റായിട്ട് കയറിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഹാൻഡ് പിടിപ്പിക്കാൻ ഇവിടെ മേളിൽ നിന്ന് ഹോളിട്ട് കൊടുക്കാൻ ഡ്രില്ല് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ആ ഹാൻഡിൻ്റെ ചെറിയ പീസ് നമുക്ക് കറക്റ്റ് ആ പോയിന്റ് ചെയ്ത പീസില്ലേ അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഹോളിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ നമ്മുടെ ഹാൻഡിൻ്റെ ടോപ്പിലെ പീസ് കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ താഴത്തെ സെക്കൻഡ് താഴത്തായിട്ടുള്ള പീസും കൂടി ഫിക്സ് ചെയ്യണം അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അവിടെ ഹോൾട്ട് കൊടുക്കണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അവിടെ ഡ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ ഡ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ പീസും കൂടി നമുക്ക് ആ ഹോളിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ മഗ്ഗിൻ്റെ ഹാൻഡിൽ തന്നെ കേട്ടോ ഇനി നമുക്ക് വുഡ് ഫില്ല് വെച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനി വുഡ് ഫില്ല് ചെയ്ത് സ്ട്രോങ് ആക്കുകയാണ് പശയൊക്കെയാണ് നല്ലോണം ലെവൽ വെച്ചിട്ട് പശ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പീസ് അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ മഗ്ഗിൻ്റെ ഹാൻഡിൽ അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഷേക്കൊന്നുമില്ല ഇനി നമ്മൾ ബേസാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം ലെവലായിട്ടിരിക്കണം കപ്പ് ലെവലായിട്ടിരിക്കണം അപ്പോൾ നമ്മൾ വേറൊരു ചിരട്ടയിൽ നിന്ന് റിങ് പോലത്തെ ഒരു ബേസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ മഗ്ഗിൻ്റെ ബേസ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടെ ചെറിയ റിങ് പോലെ ഷേപ്പിൽ നമ്മുടെ മഗ്ഗിന് സൂട്ടാവുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ചെറിയ റിങ് കേട്ടോ അധികം വലിയ റിങ്ങൊന്നും വേണ്ട നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ലെവലിലിരിക്കാൻ വേണ്ടി ആ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മഗ്ഗിന് പറ്റിയ രീതിയിൽ നമ്മൾ ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റ് ലെവൽ നോക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വുഡ് ഫില്ല് വെച്ചാണ് ഫിക്സ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മുടെ മഗ്ഗും ജഗ്ഗും ഒക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട് കേട്ടോ പക്ക ഷേപ്പിൽ വന്നിട്ടില്ലേ അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ജഗ്ഗും പണിതത് ഈ സെയിം രീതിയിൽ തന്നെയാണ് കപ്പ് പണിയുന്ന ആ സെയിം രീതിയിലാണ് നമ്മൾ വലിയൊരു തേങ്ങ എടുത്തു അതിൻ്റെ മുന്നിലിട്ട് ഒരു ചെറിയ തേങ്ങയുടെ ഒരു ഭാഗം വെച്ചു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഹോൾ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ വെച്ചത് പിന്നെ അതിനൊരു അടപ്പ് കണ്ടോ ഇതുപോലെ ചെറിയ ടോപ്പ് വെച്ച് നമ്മളൊരു അടപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വാർണിഷ് ചെയ്യാൻ പോവുകയാണ് വാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ
നമ്മൾ പുറത്ത് മാത്രമേ ചെയ്യുന്നത്, ഉള്ളിൽ നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഉള്ളിൽ ചെയ്ത കെമിക്കൽ ആയതുകൊണ്ട് നമ്മളത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത്ര ഗുണം ഉണ്ടാവില്ല. കാരണം കെമിക്കൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ കയറൂലേ. അതുകൊണ്ട് അപ്പൊ നമ്മുടെ ചിരട്ട വെച്ചുള്ള ജഗ്ഗും കപ്പിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ട്, വാമിഷൊക്കെ അടിച്ചിട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ട്രെയിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.